കാമധേനുവിന്റെ ഫലം. കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അയ്യോ, ഞാൻ അത് മറന്നു. ആ 5000 ഉണ്ട്. ഏരണാ, ഹലോ, രസികർ വീഡിയോസ് ആണ്. നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പം ഞങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യുന്നത്, അതായത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരം വരെ പോയിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും ഓരോ ലോട്ടറി എടുക്കാം. ഏനുണ്ട് നല്ല കിടുക്കൻ ഐഡിയയില്ലേ. അപ്പോൾ ഞങ്ങളിത് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി, വീട്ടിൽ അവിടെ നിന്ന് ഇറങ്ങി, കുന്നോളത്തു നിന്നാണ് ഇറങ്ങിയത്. അപ്പോൾ തൃശ്ശൂർ എത്തി. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓരോ ജില്ലകളിൽ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ലകളിൽ നിന്നും 5 ജില്ല ഉണ്ടാവും കടന്നു പോകും. അപ്പോൾ അവിടെ നിന്നൊക്കെ ടിക്കറ്റ് ഇന്ന് പോയി എടുക്കുക. ഇപ്പോൾ സമയം ഏകദേശം 6:55 ആയി. നമ്മൾ ആദ്യത്തെ ടിക്കറ്റ് ഇവിടെ നിന്നെടുക്കാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടാവും ഭാഗ്യത്തിൻ്റെ പിന്നാലെ ഒന്ന് പോയി നോക്കാം. തൃശ്ശൂരിൽ നിന്ന് ലോട്ടറി എടുത്തു കഴിഞ്ഞു, ഇനി നേരെ എറണാകുളം. കമോൺ, ടോൾ പിരിവിൻ്റെ അവിടേക്ക് എത്ര ഉള്ളു? അവിടെ നിന്നിപ്പോ ഹൈവേയിൽ കൂടെ നമ്മൾ പടച്ചു വിട്ടോണ്ടിരിക്കാൻ വേണ്ടി. ഇനിയിപ്പോ എറണാകുളത്ത് എത്തിയിട്ട് ഒന്ന് നിർത്താം. പുറപ്പെട്ട് എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കളമശ്ശേരി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാണുന്ന ഒരവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കാം. ഓക്കെ, എറണാകുളത്ത് എത്തി. ഇത് എടപ്പള്ളി അല്ലേ? എടപ്പള്ളിയിൽ വന്നിട്ട് ഈ ചേട്ടൻ്റെ നിന്നൊരു ലോട്ടറി എടുക്കും. ഇതാ ഇതേ നമ്മള് എറണാകുളത്ത് നിന്നെടുത്ത ലോട്ടറി. ഓക്കെ, നമ്മള് എറണാകുളം കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ആലപ്പുഴയ്ക്കാണ് പോണ്. എറണാകുളം നിന്ന് നമ്മളൊരു ടിക്കറ്റ് എടുത്തു. നിധി തേടിയുള്ള യാത്രയാണ് തിരുവനന്തപുരം വരെ. അപ്പോൾ ആലപ്പുഴ എത്തിയിട്ട് കാണാം. നമ്മള് ഏകദേശം ആലപ്പുഴ എത്താറായിരിക്കാണ്. ഹരിപ്പാടൊക്കെ എത്തിയിട്ടുണ്ട്. ഹരിപ്പാട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല. നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ ആലപ്പുഴ ബൈപ്പാസ് വഴി അങ്ങോട്ട് കട്ട് ചെയ്തു. ആലപ്പുഴ ടൗണിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ എഴുതുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത് ആലപ്പുഴ ടൗണിലേക്ക് പോയില്ല. ആലപ്പുഴയിൽ നിന്ന് ഒരു ടോൾ ബൂത്ത് ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമ്മളൊരു ലോട്ടറി എടുത്തു. ഇത് കഴിഞ്ഞിപ്പോൾ നേരെ കൊല്ലം ഭാഗത്തേക്ക് വിടുകയാണ്, അടുത്ത നിധി തേടിയിട്ട്. കൊല്ലത്തേക്ക് എത്താറായിട്ടുണ്ട്. കൊല്ലത്താണ്, കൊല്ലം സിറ്റിയിലേക്ക് നമ്മൾ കവർ ചെയ്യില്ല. നേരെ നമ്മൾ കരീപ്പുഴ പാലത്തിൻ്റെ മേലെ കൂടെയാണ് പോകുന്നത്. ഭയങ്കര സെറ്റ് റോഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്കൊരു അടുത്ത് കാണുന്ന ഒരു ലോട്ടറിക്കാരൻ്റെ അടുത്ത് നിന്ന്, കൊല്ലം തന്നെയാണ്, അപ്പോൾ അവിടെ നിന്നൊരു അടുത്ത് കാണുന്നവിടെ നിന്ന് എടുക്കാം അല്ലേ? അടുത്ത് കാണുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എടുക്കാം.
എന്നിട്ട് കിട്ടി അപൂർവ എന്നോട് ക്ലിപ്പ് ചെയ്ത് വെച്ചാ മതി. നമ്മള് വന്ന് നോക്കുമ്പോ ലോട്ടറി ഇവിടെ വെച്ചിട്ട് ലോട്ടറിക്കാരെ അവിടെ പോയി. നമ്മളെന്ത് ചെയ്തു, ഒരു ഹിന്ദിക്കാരനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹിന്ദിക്കാരൻ പറഞ്ഞ് മാലു നെയ് കൊല്ലം നെയ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപ്പൊ നമ്മള് കൊല്ലത്ത് നിന്നുള്ള ലോട്ടറി എടുത്തു. ഇനി നമുക്ക് ട്രിവാൻഡ്രപുരത്ത് എത്തിയിട്ട് എടുക്കാം. അപ്പൊ നമ്മളെ ഓടിച്ചോടിച്ച് അവിടുത്തെ തിരുവനന്തപുരം റൂറൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അധികം താമസിയാതെ നമ്മള് തിരുവനന്തപുരത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് എത്തുമ്പോൾ, ഇനി 40 കിലോമീറ്റർ കൂടെ ഉള്ളു. അപ്പൊ നമ്മള് എന്തോരോ വണ്ടിക്കാര് വരേണ്ടത് ഇവിടുത്തെ ആൾക്കാരെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോ ഒരു 40 കിലോമീറ്റർ കൂടെ ഉള്ളു. അത് കഴിഞ്ഞിട്ട് നമ്മള് ഒരുത്തനോട് കൂടി നമ്മളവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കും. സമയം ഇപ്പോൾ 2 മണിയാണ്, ഏകദേശം 2:30 ആകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാനാണ്. എവിടെയാണ് നിധി ഒളിഞ്ഞിരിക്കുന്നത് അറിയില്ല. അപ്പം നമ്മൾ 4 സ്ഥലത്തെടുത്തടാ, 4 സ്ഥലത്തെടുത്തു. തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുത്തു, എറണാകുളം എറണാകുളത്ത് തെരഞ്ഞെടുത്തു, ആലപ്പുഴയിൽ നിന്ന് എടുത്തു, കൊല്ലത്ത് നിന്ന് എടുത്തു. ഇനി അടുത്ത് നമ്മൾ തിരുവനന്തപുരം ഏരിയയിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ പോകണം. അപ്പം 5 ടിക്കറ്റാണ് നമ്മൾ, 5 ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് 4 ടോൾ കിട്ടി. നേരെ തിരുവനന്തപുരം എത്തി. ഇതേതാ പാപ്പനംകൂട് സർവീസുകാരൻ്റെ ബാങ്ക് ഇതുണ്ടോ? നീ പോയി എടുത്തിട്ടോ, നിങ്ങൾ കിട്ടോ. 10 ലക്ഷവും കാറും എങ്ങോട്ടായിരുന്നു കാമതയാണ്? യാറും വാങ്ങലാണ് ശരി, നിശ്ചയമാടിക്കും. നീ വലിയ വാറ്റ് വന്നടിക്കണ്ടോ അവിടെയാ? എന്താ പാട്ട് പാറുങ്കോ, ഉങ്ങൾക്ക് താ ഇത്തവണെങ്കിലും അടിക്കോ. എന്താ നിനക്കൊരടി വേണമെന്നുണ്ടാ? ഏ ഇരിക്കവിടെ. എന്തിനടേ ഈ മയിൽ കുറ്റി കുഴിച്ചിട്ട് പോലെ ഇവിടെ ഇരിക്കണേ? നിനക്ക് ഇതിനെപ്പറ്റി അറിയോ? അതിൽ 5 ലോട്ടറി ഉണ്ട്. ഇത് തിരുവനന്തപുരത്ത് നിർത്തത്, ഇതൊന്ന് ആലപ്പുഴ നിർത്തത്, തിരുവച്ചിറ തൃശ്ശൂര്, ഇത് എറണാകുളം, ഇതോ കൊല്ലം. അപ്പൊ 5 എണ്ണമുണ്ട്, 5 എണ്ണം. ഇനി നമുക്ക് ഇതിന്റെ റിസൾട്ട് നോക്കാം. ഓക്കെ, നമ്മൾ തിരുവനന്തപുരത്ത് പോയി നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ കുന്നോളത്തിന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെയാണ് നമ്മൾ എടുത്ത ടിക്കറ്റൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ട്. നമുക്ക് എത്ര രൂപ അടിച്ചിട്ടുണ്ട് കാണാം. ടിക്കറ്റെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തായാലും ഫലം കാമധേനു ലോട്ടറി റിസൾട്ട്. അയ്യോ ഞാനത് മറന്നു. എൻ്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എൻ്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ. ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസിഡർ കാറും. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ K 7 7 2 2 8 ഇതുവരെ ശരിയാണ് കിട്ടുന്നത്. ആ 5000 രൂപ ഉണ്ട്. ഏതാ 5000? അങ്ങനെ കൂടുതൽ. അപ്പൊ നമുക്ക് ലോട്ടറി എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമ്മളന്ന് ചെയ്തത്.
അപ്പോ നമുക്ക് ഇതിന്ന് എന്ത് മനസ്സിലായെന്നറിയോ, നമ്മള് ലോകത്തിന്റെ എവിടെ പോയി കറങ്ങി ലോട്ടറി എടുത്തിട്ടും കാര്യമില്ല, നമുക്ക് ഭാഗ്യമില്ലെങ്കിൽ ഒരു തേങ്ങ അടിക്കില്ല. അപ്പൊ ഞങ്ങളെടുത്ത ഈ 5 ടിക്കറ്റില് നമുക്ക് ഒരു പൈസ നമ്മുടെ പെട്രോൾ കാശ് പോലും കിട്ടിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പൊ എന്തായാലും നമ്മള് ആകെ ചമ്മി ലോട്ടറി എടുത്തിട്ട് കുറച്ച് കാശ് കിട്ടാന്നുള്ള പരിപാടിയായിരുന്നു. അപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ 5 ടിക്കറ്റ് ഉണ്ടോ, ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിലൊന്നും കിട്ടി ടിക്കറ്റ് എടുക്കല്. യാത്ര ആയിട്ട് നമുക്ക് ഇവിടുന്ന് കുന്നുകോളന്ന് കാസർഗോട്ടേക്ക് പോകണ ഒരു യാത്ര ചെയ്യാം. ഓക്കേ.